ഞാനിപ്പോ നിൽക്കുന്ന GVHS തിരൂർ സ്കൂളിലാട്ടോ. അപ്പോൾ മിടുക്കരായ ഫുൾ A+ കിട്ടിയവരുണ്ട്, പിന്നെ 9 കിട്ടിയവരുണ്ട്. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം ഇവിടുത്തെ ഒരു പഠനം എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. ആരാപ്പോൾ ഫുൾ A+ അല്ലേ കിട്ടിയ ആളാണ്. എന്താ പേര് പറഞ്ഞു? ഇഷ. ഓക്കെ, അപ്പോൾ നമ്മളെ ഇവിടുത്തെ കാര്യങ്ങൾ ഇക്കൊല്ലം ഞങ്ങളെല്ലാവരും പ്രയത്നം കൊണ്ടും ഞങ്ങൾ അധ്യാപകരെ സപ്പോർട്ട് കൊണ്ടും തുടർച്ചയായ പരീക്ഷകൾ കൊണ്ടും ഞങ്ങൾക്ക് 100% വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. അധ്യാപകരുടെ ഒരു മിടുക്ക് തന്നെയാണ് അല്ലേ. അതിലുപരി 114 ഫുൾ A+ ആക്കി ഉയർത്താനും സാധിച്ചു. പിന്നെ അങ്ങനെ എങ്ങനെയാണ് ഒരു വിജയത്തെ പറ്റി സന്തോഷല്ലേ വേണ്ടത്? സന്തോഷാണ്. എങ്ങനെയായിരുന്നു നമ്മുടെ ടീച്ചേഴ്സ്? ഇതൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ നിങ്ങൾ എങ്ങനെ മൊബൈലിൽ കൂടുതൽ കളിക്കാറുണ്ടോ? ആവശ്യത്തിന് മാത്രമാണോ? ഇല്ല, ആവശ്യത്തിന് മാത്രം. പഠനത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ. ആ ഒരു ഇതാണ് നമ്മുടെ ഈ ഒരു ഫുൾ A+ ഒക്കെ കിട്ടാനുള്ള ഒരു കാരണം. പിന്നെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങളും പഠിക്കാൻ മിടുക്കരാണ് അല്ലേ. അത്യാവശ്യം. അപ്പോ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ മാഷ്മാരെ കാണാൻ വന്ന ഈ വർഷത്തെ SSLC പരീക്ഷയിൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച വിജയം എന്ന് പറഞ്ഞാൽ പോരാ, തികച്ചും അതുല്യമായ നേട്ടമാണ്. 100% വിജയം എന്നതല്ല, ഞങ്ങൾ 677 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 114 പേർക്ക് ഫുൾ A+ കിട്ടിയിരിക്കുന്നു. ഈ പരിസരത്തുള്ള അല്ലെങ്കിൽ ജില്ലയിലെ മറ്റ് വിദ്യാലയങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ ഈ അനുപാതം ഏകദേശം 20% വരും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നേട്ടം വളരെ മികച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ നേട്ടത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇവിടുത്തെ അധ്യാപകരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമാണ്. ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായി വളരെ നേരത്തെ അക്കാദമിക് ഇയറിൻ്റെ തുടക്കം മുതൽ തന്നെ കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ മാത്രമല്ല വളരെ നേച്ചുറലായ സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ കുട്ടികളുടെ പിരിമുറുക്കം മാനസിക പിരിമുറുക്കമൊന്നും ഇല്ലാതെ സ്വച്ഛതയും സ്വാതന്ത്ര്യവും നിലനിർത്തിക്കൊണ്ട് വൈവിധ്യമാർന്ന മേഖലയിൽ അവർക്ക് എക്സ്പോഷർ കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അക്കാദമിക് കാര്യ പഠനത്തിൻ്റെ TDSS കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് ഏജൻസികൾ കോ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഈ സ്കൂളിൽ ഞങ്ങൾ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ്, NCC, സ്പോർട്സ്, ഫുട്ബോൾ, വോളിബോൾ എന്ന് തുടങ്ങിയ കായികമായ മാനസികമായ എല്ലാ എക്സസൈസും കുട്ടികൾക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ പഠനം എന്നുള്ളതൊരു പ്രയാസമല്ലാത്ത രീതിയിൽ സ്വാഭാവികമായിട്ട് കുട്ടികൾ മുന്നോട്ട് പോകുന്നു. അതാണ് ഈ നേട്ടത്തിൻ്റെ വിജയമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തന്നെയുമല്ല, എല്ലാ അധ്യാപകരും വളരെ ഡെഡിക്കേറ്റഡായി കമ്മിറ്റ്മെൻറ്റോട് കൂടി വളരെ നേരത്തെ സ്കൂളിലെത്തുകയും വൈകി കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നു, മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ വിജയം ഇതിനുവേണ്ടി പ്രയത്നിച്ച അധ്യാപകർക്കും എല്ലാ ഏജൻസികൾക്കും കോ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന അധ്യാപകർക്കും സമർപ്പിക്കുന്നു. മാഷ്മാർക്ക് നല്ല സപ്പോർട്ടായിരുന്നു, നല്ല പഠനമായിരുന്നു. ഏതാ കിട്ടിയത്? ഫുൾ A+ ആണ് കിട്ടിയത്. എന്താ പേരാണ്? ഷെഹീൻ. ഷെഹീൻ. അപ്പോൾ ഈ ഒരു GVHS സ്കൂളിൻ്റെ ആ ഒരു ഇതന്നെയാണ് അല്ലേ, വീട്ടിൽ തന്നെയാണ് തിരൂര്. അപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ മാഷെ കാണാൻ വന്നാണോ? കാണാൻ വേണ്ടിയാണ്. എന്താണ് ഒരു ഭയം? ഇത്രയും ഫുൾ A+ കിട്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കാണ് അങ്ങനെ വേണ്ട ഒരു പേടി പോലെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അല്ലേ. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. കേക്കൊക്കെ കുറിച്ചാ? കേക്കൊക്കെ കുറിച്ച്. എവിടെ വീട് പറഞ്ഞേ? വെട്ടോ? വെട്ടത്തെ തന്നെ. നിങ്ങളൊക്കെ വെട്ടണോ? വച്ചാട്ടെ. അപ്പോൾ ഓക്കെ. ഇനി 1899 ഈ മഹത്തായ വിദ്യാലയം സ്ഥാപിക്കപ്പെട്ടത്. ആദ്യം എലിമെൻ്ററി സ്കൂളായി തുടങ്ങിയ ഈ വിദ്യാലയം പിന്നീട് അപ്ഗ്രേഡ് ചെയ്ത് UP സ്കൂളാക്കുകയും പിന്നീട് ഹൈസ്കൂളാക്കുകയും ചെയ്തു.
മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും പാരമ്പര്യം തനിമയുള്ള സ്കൂളാണ് തിരൂർ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാൻ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഈ സ്കൂളിൽ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളുമായി ആത്മാർത്ഥമായ ഒരു ബന്ധം ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ വർഷം പ്രത്യേകിച്ച് 677 വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി മുഴുവൻ കുട്ടികളെയും വിജയിപ്പിക്കുക മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി 100% വിജയിച്ചു എന്നതാണ് ഏറ്റവും വലിയ നേട്ടമായി ഞങ്ങളിവിടുത്തെ അധ്യാപകരും അതുപോലെ PTA രക്ഷിതാക്കളും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം ജില്ലയിൽ ഇത്രയും അധികം കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തുകയും മുഴുവൻ 100% വിജയിക്കുകയും ചെയ്ത മറ്റ് സ്കൂളുകളിൽ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് വലിയൊരു നേട്ടമായിട്ട് നമ്മൾ കാണുകയാണ്. മാത്രമല്ല 114 A+, 50+ 9 A+ ഉണ്ട്, 50+ 8 A+ കിട്ടിയ കുട്ടികളുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെയും അധ്യാപകരുടെയും ഇവിടുത്തെ കുട്ടികളുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ മഹത്തായ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. രക്ഷിതാക്കൾ, PTA നല്ലൊരു പങ്ക്, PTA പോലെ SSG, മദർ PTA എല്ലാം ഞങ്ങൾക്ക് താങ്ങും തണലുമായി എല്ലാ കാര്യം ഞങ്ങളുടെ അക്കാഡമിക് കാര്യങ്ങളിലായാലും അക്കാദമികേതര രംഗത്തായാലും ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സമശീർഷരായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ PTA പോലെ MPTA, SSG വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്. ഇവിടുത്തെ കച്ചവടക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഇവിടെ അടുത്തുള്ള ക്ലബ് അംഗങ്ങളും വിവിധ സന്നദ്ധ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും എല്ലാം സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കുട്ടികളുടെ അക്കാദമിക് കാര്യങ്ങളിലായാലും മറ്റു കാര്യങ്ങളിലായാലും, ഇപ്പോൾ സ്പോർട്സിൻ്റെ കോച്ചിങ്ങിൻ്റെ കാര്യമൊക്കെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ സൂചിപ്പിക്കുകയുണ്ടായി. കോച്ച് ഫുട്ബോൾ കോച്ചിങ് വോളിബോൾ കോച്ചിങ്ങിനൊക്കെ ഇവിടെ അടുത്തുള്ള ക്ലബ്ബുകളിലെ കോച്ചുമാർ വന്ന് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ട സഹായം നൽകുന്നുണ്ട്. തീർച്ചയായും അർഹതപ്പെട്ട, കുറച്ച് വൈകിയെങ്കിലും അർഹതപ്പെട്ട ഒരു അംഗീകാരമായിട്ട് ബോയ്സ് ഹൈ സ്കൂളിൻ്റെ കിരീടത്തിലൊരു പൊന്തൂവലായി ഞങ്ങൾ ഈ 100% വിജയത്തെ വളരെ തിളക്കമാർന്ന വർഷങ്ങൾക്ക് ശേഷം വന്ന ഈ ഒരു വിജയം 100% വിജയവും അതുപോലെ 114 ഫുൾ A+ എന്ന് പറയുന്നത് ഒരു പൊന്തൂവലായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഈ ധന്യമായ നിമിഷത്തിൽ ഇതിനോടൊപ്പം നിന്ന എല്ലാവർക്കും, അധ്യാപകർ, PTA, MPTA, SSG അതുപോലെ പൊതുജനങ്ങൾ എല്ലാവരും ഇതിന് അർഹരാണ്. അവരോടുള്ള അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ സ്റ്റാഫ് സെക്രട്ടറി എന്ന നിലയിൽ രേഖപ്പെടുത്തുകയാണ്.